കുണ്ടര പീഡനക്കേസിൽ മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ലോകായുക്തയിൽ നൽകിയ ഹർജി തള്ളി. ഹർജിക്കാരന്റേത് പൊതു താൽപര്യമല്ല പബ്ലിസിറ്റിയാണെന്ന് ലോകായുക്ത ചൂണ്ടിക്കാട്ടി. വായിച്ചുറ നവാസാണ് മന്ത്രിക്കെതിരെ ഹർജി നൽകിയിരുന്നത്. വി എസ് അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, മന്ത്രിക്ക് അനുകൂലമായ നിലപാടാണ് ലോകായുക്തയിൽ നിന്നും ഉണ്ടായത്. എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്? കഴിഞ്ഞ ദിവസവും മന്ത്രി എ കെ ശശീന്ദ്രനെതിരെയും ലോകായുക്ത നൽകിയ മറ്റൊരു ഹർജിയും തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് പൊതുപ്രവർത്തകനായിട്ടുള്ള വ്യക്തി നൽകിയ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈ ഹർജിയുടെ ഉദ്ദേശത്തിൽ കോടതി ചോദ്യം ചെയ്യുന്നു. കാരണം ഇത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തിയ അല്ലെങ്കിൽ നൽകിയ ഹർജിയാണ്. മാത്രമല്ല മന്ത്രി സ്വന്തം പാർട്ടിയുടെ ലോക്കൽ നേതാവിനോ ലോക്കൽ നേതാവായ പെൺകുട്ടിയുടെ അച്ഛനോടാണ് സംസാരിച്ചത്. അത് കേസിൽ ഇടപെട്ടതായി കണക്കാക്കാനാകില്ലെന്നും തെളിവായി ഹാജരാക്കിയ സി ഡി വിശ്വാസയോഗ്യമല്ല എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ കുണ്ടറ പീഡന കേസുമായി ബന്ധപ്പെട്ട് അത് കേസ് ഒത്തുതീർപ്പാക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ശ്രമിച്ചു എന്നും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഭരണഘടനാ ലംഘനം നടത്തി, അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തി എന്നുള്ള വാദങ്ങളെ കോടതി തള്ളുകയാണ് ചെയ്യുന്നത്. രണ്ട് ഹർജികളും ലോകായുക്ത തള്ളിയിരിക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങളിൽ ആശയക്കുഴപ്പം. കടകളിൽ പോകുന്നതിന് ഒരു ഡോസ് വാക്സിനോ ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വേണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ല എന്നതാണ് പ്രധാന വിമർശനം. സർക്കാർ ഉത്തരവിലെ അശാസ്ത്രീയത പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുമ്പോൾ നിയമസഭയിൽ പറഞ്ഞതുമായി ഒരു വ്യത്യസ്തതയും സർക്കാർ ഉത്തരവിൽ ഇല്ല എന്നതാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. കടുത്ത സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഇടങ്ങൾ തുറന്നുകൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. രോഗവ്യാപനം കുറഞ്ഞ ഇടങ്ങളിൽ എല്ലാ കടകളും തുറക്കാനുള്ള അനുമതി ഇന്നു മുതൽ പ്രാബല്യത്തിലായി. പക്ഷേ പൊതുജനങ്ങൾക്ക് കടകളിലെത്താനുള്ള സർക്കാരിന്റെ നിബന്ധനയാണ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. വാക്സിൻ സർട്ടിഫിക്കറ്റോ ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ നിർബന്ധമാണെന്നാണ് സർക്കാർ ഉത്തരവ്. അത്യാവശ്യ ആവശ്യങ്ങൾക്ക് കടകളിലെത്തുന്നവർക്ക് ഇതെങ്ങനെ പ്രായോഗികമാകുമെന്നതാണ് വിമർശനം. സംസ്ഥാനത്തെ പകുതിയോളം പേർക്ക് ഇനിയും വാക്സിൻ ഒരു ഡോസ് പോലും ലഭിച്ചിട്ടില്ല. ഫലത്തിൽ കൂടുതൽ ഇളവുകളെന്ന് പ്രഖ്യാപിച്ചത് വലിയ നിയന്ത്രണങ്ങളായി മാറുന്നു എന്നതാണ് സാഹചര്യം. ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി സർക്കാർ ഉത്തരവ് ഇറങ്ങിയത് ക്രമപ്രശ്നമായി പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. വാക്സിനേഷന് വേണ്ടി തെക്കുപട കോടിയിട്ട് പോലും വാക്സിനേഷൻ കിട്ടാത്ത എത്രയോ ആളുകളെ എനിക്ക് നേരിട്ടറിയാം. എത്രയോ ശുപാർശകൾ എന്നെടുക്ക വരാറുണ്ട്. അവരെ കുറ്റം കൊണ്ടല്ല വാക്സിൻ എടുക്കാൻ സാധിക്കാതെ പോയത്. അതും ഈ ഗവൺമെന്റിന്റെ പോരായ്മയാണ്. എന്നാൽ നിയമസഭയിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി സർക്കാർ ഉത്തരവിൽ ഒന്നുമില്ല എന്ന വാദത്തിനപ്പുറം വിഷയത്തിൽ കൂടുതൽ മറുപടി നൽകാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല. ഇതിനിടെ കടകളിൽ പ്രവേശനത്തിനുള്ള നിബന്ധനകൾ പ്രദർശിപ്പിക്കാൻ വ്യാപാരികൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള നിബന്ധനകൾ കടകൾക്ക് മുന്നിൽ എഴുതി വയ്ക്കണം. ജീവനക്കാർ ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തെന്ന് ഉറപ്പാക്കണമെന്നും വ്യാപാരികൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടകത്തിനെതിരെ മുഖ്യമന്ത്രി അതിർത്തി അടച്ചത് കേന്ദ്ര തീരുമാനത്തിന് വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തലപ്പാടിയിൽ ആർ ടി പി സി ആർ പരിശോധനയ്ക്കുള്ള സൌകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി കർണാടക പോലീസ് മേധാവിയുമായി ചർച്ച നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി അതിർത്തികൾ അടക്കാൻ പാടുള്ളതല്ല. കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് കർണാടക സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ നടപടി മൂലം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി നടത്തിയ ആശയവിനിമയത്തെ തുടർന്ന് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് കർണാടക സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്കോ രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്കോ മാത്രമാണ് തമിഴ്നാട്ടിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അതിർത്തിയിൽ ഇന്ന് മുതൽ കേരളവും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരോട് ഇ പാസിനൊപ്പം ആന്റിജൻ അല്ലെങ്കിൽ ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നതാണ് നിബന്ധന. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരുന്നവരെ അതിർത്തികളിൽ നിന്നും തിരിച്ചയക്കുമെന്ന് തമിഴ്നാട് മന്ത്രി കെ രാമചന്ദ്രൻ. വാളയാറിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. எந்த வண்டி வந்தாலும் யார் வந்தாலும் சரி ஆர்டிபிசிஆர் சர்டிஃபிகேட் நெகட்டிவ் சர்டிஃபிகேட் இருந்தால் அலோவ் பண்ணுறேன். நெகட்டிவ் சர்டிஃபிகேட் இல்லைன்னா போய் நெகட்டிவ் சர்டிஃபிகேட் வாங்கிட்டு வர சொல்கிறேன். நெகட்டிவ் சர்டிஃபிகேட் ஆர் வந்து அவங்க வந்து ரெண்டு இன்ஜெக்ஷன் பண்ண சர்டிஃபிகேட் வரும். ரெண்டு டோஸ் இன்ஜெக்ஷன் பண்ணியிருக்கோம். இல்லைன்னா திருப்பி அனுப்பி அவங்க போய் சர்டிஃபிகேட் வாங்கிட்டு வர சொல்கிறோம். இது என்னத்துக்கு பண்ணேன்னா எங்களுக்கு எங்களுக்காக மாத்திரம் இல்லை, அவங்களுக்கு சேர்த்து அங்கேருந்து இங்கே எந்த ஆபத்தும் வரக்கூடாது,
இங்கிருந்து அங்கே இருந்து ஆபத்து போகக்கூடாதுன்ற ஒரு சூழலை ஏற்படுத்தணும், ஜங்கள ஜனங்களுக்கு ஒரு விழிப்புணர்வு ஏற்படுத்தணும், அதுக்கு எல்லா ஜனங்களும் ஒத்துழைப்பு தரணும்னு சொல்லி கேட்டுக்கோங்க. ചന്ദ്രികയുടെ അക്കൗണ്ടിൽ കള്ളപ്പണ നിക്ഷേപം വന്നുവെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ പാണക്കാട് ഹൈദരലി തങ്ങൾ നാളെ ഹാജരാകില്ല. ചികിത്സയിലായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ഇ ഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ചന്ദ്രിക ഫൈനാൻസ് ഡയറക്ടർ പി എ അബ്ദുൾ സമീർ ആയിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക. അതേസമയം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണവുമായി കെ ടി ജലീൽ ഇന്നും രംഗത്തെത്തി. പെൺകുട്ടിയുടെ ശരീരത്തിൽ അനുമതിയില്ലാതെ ഏതു വിധത്തിലുള്ള കയ്യേറ്റവും ബലാത്സംഗം തന്നെയെന്ന് കോടതി. ബലാത്സംഗ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രതിയുടെ ശ്രമത്തിന് തടയിട്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും അതിനാൽ ബലാത്സംഗമായി കണക്കാക്കരുതെന്നുമുള്ള പ്രതിയുടെ വാദമാണ് കോടതി തള്ളിയത്. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാനും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിർണായക വിധി. എം എസ് അനീഷ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ബലാത്സംഗ കുറ്റം എന്താണ് എന്ന് ഒന്നുകൂടി നിർവചിച്ചിരിക്കുകയാണ് കോടതി, എന്തൊക്കെയാണ് ഇന്ന് ചൂണ്ടിക്കാട്ടിയത്? തീർച്ചയായും ഒരു ബലാത്സംഗ കുറ്റത്തെ പുനർനിർവചിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2015 എറണാകുളത്തെ തിരുമാറാടിയിൽ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ ലഭിച്ചിരുന്നു പ്രതിക്ക്. ആ ശിക്ഷയിൽ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും ലൈംഗിക അവയവങ്ങളിലൂടെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും അതിനാൽ തന്നെ ഇത് ബലാത്സംഗമായി കണക്കാക്കരുതെന്നുള്ള വാദമാണ് പ്രതി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകളുടെ അനുമതി ഇല്ലാതെ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഏതു തരം സ്പർശനത്തെയും ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയും എന്നതാണ് ഈ വിധിയുടെ ഒരു പ്രധാന ഭാഗമായി നമുക്ക് ചൂണ്ടിക്കാണാൻ പറ്റുക. ലൈംഗിക അവയവത്തിനും അല്ലാതെ മറ്റ് ഏത് ഭാഗത്തും ദുരുദ്ദേശത്തോടുകൂടി സ്പർശിച്ചാൽ അത് ലൈംഗിക അതിക്രമത്തിൽ ബലാത്സംഗത്തിന് തുല്യമായ കുറ്റമായി തന്നെ കണക്കാക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഈ സംഭവം നടന്ന സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായോ എന്നത് സംബന്ധിച്ച ഒരു അവ്യക്തതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോക്സോ വകുപ്പുകൾ ഈ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ജീവ പര്യന്തം ശിക്ഷയാണ് പ്രതിക്ക് കോടതി വിധിച്ചത്. അത് എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ സി പി എം പ്രാദേശിക നേതാവ് ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിൽ. സി പി എം എളമക്കര ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ എറണാകുളം ബ്ലോക്ക് മുൻ നേതാവുമായ മുഹമ്മദ് ഷിബിലിയെ അറസ്റ്റ് ചെയ്തു. ഷിബിലിയെ അടക്കം 4 പേരെ എറണാകുളം നോർത്ത് പോലീസ് പിടികൂടി. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഈ പിടിയിലായ ആൾക്ക് സി പി എം ബന്ധമുണ്ട് എന്ന ആരോപണമാണ് വരുന്നത്. സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുമുള്ള നിലപാട് വ്യക്തമായിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗികമായ വിവരമോ ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിനെ സംബന്ധിച്ച് സി പി എം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരു വിശദീകരണമോ കാര്യങ്ങളോ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഇന്നലെ രാത്രിയാണ്, 11:30 ഇവരെ അറസ്റ്റ് ചെയ്തത്. 4 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇവർ കലൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ നിന്നിരുന്നത്. ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവിന്റെ അളവ് കുറവായിരുന്നു എന്നൊരു ന്യായം, അതായത് അങ്ങനെ ഒരു 15 ഗ്രാം കഞ്ചാവാണ് ഇവർ കയ്യിലുണ്ടായിരുന്നത്. ഇത് വിൽപ്പന നടത്തുന്നതിനും മറ്റുമായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഇതിന്റെ അളവിലുള്ള ഒരു കുറവ് കാരണം അതിൽ അവർക്ക് ജാമ്യം നൽകാം എന്ന രീതിയിലാണ് പോലീസ് നിന്നിരുന്നത്. അതുകൊണ്ട് ഇന്നലെ അവർക്ക് ജാമ്യം അനുവദിക്കുന്ന നിലപാടിലേക്കാണ് പോലീസ് എത്തിയത്. പക്ഷേ സ്ഥിരമായി ഇവർ ഇത് ഉപയോഗിക്കുന്നവരാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റ് 3 പേർ കൂടി ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇവർക്കും പോലീസ് ജാമ്യം നൽകിയിട്ടുണ്ട്. ഡാനിപോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. സ്വിഗ്ഗിയുമായി ചേർന്ന് ഇലക്ട്രിക് വാഹന പ്രചാരണ പദ്ധതി പ്രഖ്യാപിച്ച് റിലയൻസ് ബി പി മൊബിലിറ്റി. ഭക്ഷണ വിതരണത്തിന് ഇലക്ട്രിക് ഇരുചക്ര വാഹനം ഉപയോഗിക്കാനാണ് കരാർ. റിലയൻസും ബ്രിട്ടനിലെ ബി പി പി എൽ സിയുമായി ചേർന്നുള്ള സംയുക്ത സംരംഭമായ ആർ എൽ ബി പി മൊബിലിറ്റി ലിമിറ്റഡാണ് ബാറ്ററി ചാർജിംഗ് സംവിധാനം ഒരുക്കുക. അടുത്ത 5 വർഷം കൊണ്ട് 1000 ബാറ്ററി ചാർജിംഗ് സ്റ്റേഷനുകളാണ് ലക്ഷ്യം. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ ദൌത്യം ഏറ്റെടുത്താണ് പദ്ധതിയെന്ന് റിലയൻസ് ബി പി മൊബിലിറ്റി സിഇഒ ഹരീഷ് സി മേത്ത പറഞ്ഞു. വിതരണം സമ്പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സ്വിഗ്ഗി സിഇഒ ശ്രീഹർഷ മജേറ്റി പറഞ്ഞു. കെ എൽ എം ആക്സിവ
ഫിൻവെസ്റ്റിന്റെ വ്യാപാര സഹായി ഗോൾഡ് ലോൺ പദ്ധതി നടി മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്തു. ധനകാര്യ സ്ഥാപനങ്ങൾ പണലഭ്യത ഉറപ്പാക്കുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. ചടങ്ങിൽ കെ എൽ എം ആക്സിവ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തേക്കംപുറം അധ്യക്ഷനായിരുന്നു. ഡയറക്ടർമാരായ ബിജി ഷിബു, കെ ഒ ഇട്ടപ്പ്, ജോസ് നാലപ്പാട്ട്, ജോർജ് കുര്യപ്പ്, വൈസ് പ്രസിഡന്റ് വി സി ജോർജ്കുട്ടി എന്നിവർ സംസാരിച്ചു. പദ്ധതിയിലൂടെ കുറഞ്ഞ പലിശയിൽ പരമാവധി പണം ലഭ്യമാക്കും. തിരിച്ചടവിന് ദിവസ തവണ സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. ചന്ദ്രിക പത്രത്തിനെതിരായ സാമ്പത്തിക ആരോപണത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മൊയ്ൻ അലി തങ്ങൾ. ചന്ദ്രിക പത്രത്തിന്റെ ഫിനാൻസ് ഡയറക്ടർ ഷമീർ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനെന്ന് മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ. ഫിനാൻസ് ഡയറക്ടറുടെ കഴിവുകേടാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഉത്തരവാദിത്തം കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുക്കണമായിരുന്നുവെന്നും മൊയ്ൻ അലി പറഞ്ഞു. ഇതുവരെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് വെറുതെ ചുമച്ച് വെറുതെ ആ ഇഡിനെ അങ്ങോട്ട് കൊണ്ടുവന്നതല്ല. ആകെയുള്ള ചെറിയൊരു തുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തുക ഒരു തുകയല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, കഴിഞ്ഞ ഈ കോവിഡിന്റെ സമയത്തൊന്നും അല്ല, മലപ്പുറം ജില്ലയിൽ മാത്രം കോവിഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കലക്ടർ പറഞ്ഞിട്ട് 10 കോടി പിരിച്ചു കൊടുത്തതാണ് മുസ്ലിം ലീഗ്. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ കണക്ട് ചെയ്ത് പോണല്ലോ. ഈ നോട്ടീസ് കിട്ടാൻ കാരണം പിന്നെ ഇതിലൊരു സംഭവം ഉണ്ട് വെച്ചാല്, പിന്നെ ഈ ഒരു പ്രധാന ചന്ദ്രികാ പത്രത്തിനെതിരായ സാമ്പത്തിക ആരോപണത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മൊയ്ൻ അലി തങ്ങൾ വാർത്താസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ചന്ദ്രികാ പത്രത്തിന്റെ ഫിനാൻസ് ഡയറക്ടർ ഷമീർ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തൻ എന്ന ആരോപണമാണ് മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ നടത്തിയത്. ഈ തുക എന്ന് പറയുന്നത് ലീഗിനെ സംബന്ധിച്ച് അത് അതൊരു വലിയ തുകയൊന്നുമല്ല എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഫിനാൻസ് ഡയറക്ടറുടെ കഴിവുകേടാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞു. ഉത്തരവാദിത്തം കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുക്കണമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പരാമർശമുണ്ടായി. അപ്പോഴാണ് വാർത്താസമ്മേളനത്തിനിടെ ഇങ്ങനെ ചില രംഗങ്ങൾ കൂടി അവിടെ അരങ്ങേറിയത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും അവിടെ ചില കുഞ്ഞാലിക്കുട്ടിക്കെതിരായ വിമർശനമാണ് അവിടെ ചിലരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രകോപനത്തിന് കാരണമായത്. അശ്വിൻ വല്ലത്ത് അവിടെ നിന്നും വിവരങ്ങൾ വായിച്ചു തരികയാണ്. അശ്വിൻ, കുഞ്ഞാലിക്കുട്ടിയുടെ സഹായിക്ക് പങ്കുണ്ട് എന്ന ഒരു ആരോപണമാണ് മൊയ്ൻ അലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകിയത്. അതിനെ തുടർന്നാണ് അവിടെ ചില പ്രതിഷേധങ്ങളും മറ്റും ഉടലെടുത്തത്. ആരൊക്കെയാണ് പ്രതിഷേധിച്ചത്? എന്താണ് സംഭവിച്ചത്? രേണുക, അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ലീഗ് ഹൗസിൽ അരങ്ങേറിയത്. ഈ ഇതുമായി ബന്ധപ്പെട്ട ചന്ദ്രികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വിശദീകരിക്കാനാണ് ചന്ദ്രികയുടെ അഭിഭാഷകൻ മുഹമ്മദ് ഷാ ഇന്ന് പത്രസമ്മേളനം വിളിച്ചത്. പത്രസമ്മേളനത്തിൽ ഷിയാബ് തങ്ങളുടെ മകൻ മൊയ്ൻ അലി തങ്ങളും ഉണ്ടായിരുന്നു. ഷാ അദ്ദേഹം തന്റെ കാര്യങ്ങൾ വിശദീകരിച്ച തങ്ങളും ഉണ്ടായിരുന്നു. കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞത് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ ഫിനാൻസ് ഡയറക്ടർ ഷമീറാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം.
ഷമീർ 40 വർഷമായി കുഞ്ഞാലിക്കുട്ടിയുടെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഷമീറാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഷമീറിന് ഒഴിഞ്ഞു മാറാൻ ക്ഷമിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ തങ്ങളുടെ ആരോഗ്യനില വരെ ഇത്തരത്തിലാവാൻ കാരണം ഈ വിവാദങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ മൊയ്നെ അലിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ലീഗ് പ്രവർത്തകർ, 2-3 ലീഗ് പ്രവർത്തകർ ഈ ഹാളിലേക്ക് കടന്നു വന്നതും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. എന്നാലും ലീഗ് നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ്, അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ വിമർശനമാണ് മൊയ്നലി ഉയർത്തിയിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, ചന്ദ്രികയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കുഞ്ഞാലിക്കുട്ടിയിലേക്ക് മുസ്ലിം ലീഗ് ചുരുങ്ങിയതാണ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അത് വളരെ തുറന്ന് ലീഗിനകത്ത് കുറെ കാലമായി ആരോപണം ആ സദസ്സിൽ നിന്നുണ്ടായപ്പോൾ തന്നെ, ലീഗ് പ്രവർത്തകരിൽ നിന്നുണ്ടായപ്പോൾ തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് അഭിഭാഷകനും മോയിൻ അലിയും അവിടെ നിന്ന് പോവുകയായിരുന്നു ഉണ്ടായത്. മൊയ്നലി തങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കും. അദ്ദേഹം ഇപ്പോൾ ഈ ലീഗ് ഹൗസിന് പുറത്ത് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നീങ്ങാം. ശരി, വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചെങ്കിലും മൊയ്ൻ അലി പിന്നീട് പുറത്ത് ലീഗ് ഹൗസിന് പുറത്ത് മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. ഏതായാലും അവിടെ നിന്ന് ലീഗ് പ്രവർത്തകരിൽ നിന്ന് വിമർശനം ഉയർന്ന ഉടൻ തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് അവർ പുറത്തേക്ക് വരികയായിരുന്നു. ഇനിയിപ്പോൾ ലീഗ് ഹൗസിന് പുറത്ത് അവർ മാധ്യമങ്ങളെ കാണും, മൊയ്ൻ അലി മാധ്യമങ്ങളെ കാണുമെന്നാണ് അശ്വിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലേക്ക് ഉടൻ തന്നെ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ ആ വാർത്താ സമ്മേളനത്തിനിടെ സംഭവിച്ചത് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ വിമർശനമാണ് അവിടെ നാടകീയ സംഭവങ്ങൾക്ക് വഴിവെച്ചത്. മൊയ്ൻ അലി ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങാൻ പോവുകയാണ്, അതിനു മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും വലിയ ആരോപണം കുഞ്ഞാലിക്കുട്ടിക്ക് ചന്ദ്രികയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുണ്ട് എന്ന വലിയ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്. നേരത്തെ കെ ടി ജലീലൊക്കെയും തന്നെ ഈ വിഷയത്തിൽ വലിയ വിമർശനം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർത്തിയ ഒരു സാഹചര്യവും കൂടിയുണ്ട്. അതിന് പിന്നാലെയാണ് മൊയ്ൻ അലിയുടെ ഭാഗത്തു നിന്നും സമാനമായ നിലയിലുള്ള ഒരു വിമർശനം ഉയരുന്നത്. ചന്ദ്രിക പത്രത്തിൻ്റെ ഫിനാൻസ് ഡയറക്ടർ ഷമീർ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായിരുന്നു എന്നും ഫിനാൻസ് ഡയറക്ടറുടെ കഴിവുകേടാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്, ആ ഉത്തരവാദിത്തം കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുക്കണമായിരുന്നു എന്നുമാണ് മൊയ്ൻ അലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതാണ് വലിയ പ്രകോപനത്തിന് ഇടയാക്കിയത്. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പരാമർശിച്ച് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞത് പാർട്ടിയെ കുറ്റപ്പെടുത്തി നേതാക്കളെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നു, അതിന് താങ്കൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ലീഗ് പ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ചത്. ഉടൻ തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ലീഗ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഇവിടെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമെന്ന് കരുതിയിരുന്നു, പക്ഷേ അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല, അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും നാളെ ഇഡിക്ക് മുന്നിൽ ഹൈദരലി തങ്ങൾ ഹാജരാകില്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് ഇഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അഭിഭാഷകൻ മൊയ്ൻ അലിക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാനായി എത്തിയത്. വലിയ വിമർശനം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മൊയ്ൻ അലിയുടെ ഭാഗത്തുനിന്ന് അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നത് നാളെ അദ്ദേഹം തന്നെ അതിന് പ്രതികരിക്കേണ്ടുന്ന മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നത് ഉറപ്പാണ്. എന്തായാലും ചന്ദ്രികയിലുണ്ടായിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ലീഗിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. 10 കോടി എന്നത് വലിയ തുകയല്ല ലീഗിനെ സംബന്ധിച്ച് എന്നതാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ പ്രതിഷേധമുയർത്തിയ ആൾ മാധ്യമങ്ങളെ കാണും.
ഒരുപാട് ആളുകളുമായിട്ട് ബിനാമി ഇടപാട് നടത്തിയിട്ട് പൈസ വാങ്ങിയിട്ട് തങ്ങളെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെയും മോശമാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവൃത്തിക്ക് വന്ന് കയറിയിരുന്നതാ. ഇത് ഇവൻ തുടങ്ങിയിട്ട് ഒരു 4-5 മാസത്തോളമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇവനെ തങ്ങളെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സദസ്സിൽ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, പത്രക്കാരെ പത്രസമ്മേളനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറി വന്നതാണ്. അപ്പം ഇവൻ പറയുന്ന ഓരോ വാക്കുകളും ഇവന്റെ ഒട്ടനവധി കേസുകൾ ഈ പോലീസ് അന്വേഷിച്ചാൽ ഇവന് അത്രയും മോശക്കാരനാണ്. ഒരുപാട് പെണ്ണുകേസ് വരെ ഉണ്ട്. ആ ആളാണ് പാർട്ടിനെയും തങ്ങളെയും മോശമാക്കാൻ വേണ്ടിയിട്ട് ഇത്ര വൃത്തികേട് നടത്തുന്നത്. ആ സാധനത്തിനാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളെന്ന് പോലും വിളിക്കാതെ നീയെ ഞാനെന്നുള്ള രൂപത്തിൽ സംസാരിച്ചത്. അപ്പൊ ഇത്രയും ആൾക്കാർ മുസ്ലിം ലീഗ് നേതാവ് ഹൈദരാലി തങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ് അവന്. തങ്ങളെ മോൻ എന്നാണ് ഈ അയാളെ ഈ യോഗത്തിലേക്ക് ആരും വിളിച്ചിട്ടില്ല. സംഭവം ശരിയാണ്, ചന്ദ്രികന്റെ മീറ്റിംഗിന് വിളിച്ചാൽ ചന്ദ്രികന്റെ കാര്യങ്ങൾ പറഞ്ഞു പോവാ, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുക്ക് അങ്ങനെ മുനീർ ഇങ്ങനെ ഹൈദരാലി തങ്ങൾ ഇങ്ങനെ പറയാനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഇവന്റെ പേരിൽ ഒരുപാട് കേസ് ഇ ഡി അന്വേഷിക്കേണ്ടത് ഇവന്റെ സാമ്പത്തിക ക്രമവും ഇവന്റെ ബാക്കിയുള്ള പോരായ്മകളും ഇ ഡി അന്വേഷിക്കേണ്ടി. തങ്ങൾക്കെതിരെയല്ല കുഞ്ഞാലി കുട്ടിക്ക് അല്ലല്ല, മുസ്ലിം ലീഗിനെ മൊത്തമായിട്ട് എതിർക്കുന്ന ഒരു പരിപാടിയാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ഏറ്റവും മോശം തങ്ങൾക്കാണ് ഉണ്ടാവുന്നത്. അത് മാത്രം മനസ്സിലാക്കണം. തങ്ങൾക്കെതിരെ ആയിരുന്നില്ല തന്റെ പ്രതിഷേധം. തങ്ങൾക്കും പാർട്ടിക്കും എല്ലാം എതിരാകുന്ന ഒരു സംഭാഷണമായിരുന്നു മൊയിനലിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ടാണ് അവിടെ പരസ്യമായി പ്രതിഷേധിച്ചത് എന്നാണ് അവിടെ മൊയിനലിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇടപെട്ട് സംസാരിച്ച അദ്ദേഹത്തിനെതിരെ സംസാരിച്ച ആൾ വിശദീകരിക്കുന്നത്. അശ്വിൻ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതലാതെ മൊയിനലി മടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധിച്ച ആൾ കുറച്ചുകൂടി കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിച്ചു എന്നത് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇതിലേക്കൊക്കെ നയിച്ച കാരണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് പാണക്കാട് കുടുംബത്തിലെ ഒരാൾക്ക്, ഷിയാബ് തങ്ങളുടെ മകൻ മോയിൻ അലിക്ക്, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്നതിന്റെ പേരിൽ ഇറങ്ങിപ്പോവേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഒരു ലീഗ് പ്രവർത്തകൻ കയറി തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഇതാണ്. അതായത് ഈ ഇപ്പോൾ ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് തുറന്നു പറയുകയായിരുന്നു മോയിൻ അലി തങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലീഗിന്റെ ഭാരവാഹി യോഗത്തിലൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത് ആദ്യമാണ്. അതും പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആ തുറന്നു പറച്ചിൽ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ശിയാബ്ദങ്ങളുടെ ആരോഗ്യനില ഇത്തരത്തിലേക്ക് മോശമാവാൻ വരെ കാരണം ഈ ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായത്. അതിൽ കുഞ്ഞാലിക്കുട്ടിക്കടക്കം പങ്കുണ്ട്. കാരണം കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് തീർക്കേണ്ട വിഷയമായിരുന്നു ഇത്. ഒരിക്കലും പാണക്കാട് തങ്ങളിലേക്ക് ഇത്തരത്തിൽ ഒരു ആരോപണം എത്തിക്കരുതായിരുന്നു. പാണക്കാട് കുടുംബത്തിന് വലിയ പാരമ്പര്യമുള്ള കുടുംബമാണ്. അതിൽ പാണക്കാട് കുടുംബത്തിൽ ഒരാൾക്കെതിരെ പോലും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഒരു ഘട്ടത്തിലും ഉയർന്നിട്ടില്ല. ഇതിന്റെ ഉത്തരവാദിത്വം കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. മാത്രമല്ല പാർട്ടി പൂർണ്ണമായും ഒരാളിലേക്ക് ചുരുങ്ങിപ്പോയതുകൊണ്ട്, അതായത് മുസ്ലിം ലീഗ് പൂർണ്ണമായും കുഞ്ഞാലിക്കുട്ടിയിലേക്ക് ചുരുങ്ങിപ്പോയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. മുസ്ലിം ലീഗ് ഈ ഒരു ഘട്ടത്തിൽ യു ടേൺ എടുക്കണം എന്ന് തുറന്നു പറഞ്ഞാണ് അദ്ദേഹം മോയിൻ അലി തങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. ഏതായാലും ലീഗിൽ കുറെ കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരുന്നു. തന്നെയാണ് ആ പ്രശ്നങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഇത് ആസൂത്രിതമായി തന്നെ നടന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടായാൽ പ്രതികരിക്കാൻ എന്ന വിധത്തിൽ തന്നെയായിരുന്നു അവർ അവിടെ വന്നത്. ഇത് യാദൃശ്ചികമായി ഉണ്ടായ വിഷയമല്ല. ഇതിന് മുൻ ഇത് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു പരാമർശം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായാൽ പ്രതികരിക്കണമെന്ന് ഉറച്ച് അവർ അവിടെ എത്തുകയായിരുന്നു. രേണുക, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പത്രസമ്മേളനം വിളിക്കുന്നത് മുഹമ്മദ് ഷായാണ്, ചന്ദ്രികയുടെ അഭിഭാഷകനായ മുഹമ്മദ് ഷായാണ് പത്രസമ്മേളനം വിളിക്കുന്നത്. പത്രസമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ മോയിൻ അലി തങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷാ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷമാണ് മോയിൻ അലി തങ്ങൾ തനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് തനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ആരംഭിക്കുന്നത്. തുടക്കം മുതൽ തന്നെ അദ്ദേഹം ഇത് ഫിനാൻസ് ഡയറക്ടറുടെ പിടിപ്പുകേടാണ്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനാണ്. കഴിഞ്ഞ കുറെ കാലമായി കുഞ്ഞാലിക്കുട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ എന്തായാലും വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ
നീങ്ങുകയാണ് വലിയ പ്രത്യാഘാതം. ഇന്നത്തെ ഈ വാർത്താ സമ്മേളനവും അത് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഉദയംപേരൂർ പഞ്ചായത്തിലെ 3 മുതൽ 5 വരെ വാർഡുകൾ ഉൾപ്പെടുന്ന കണ്ടനാട് ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രം നാളുകളായി അടഞ്ഞുകിടക്കുകയാണ്. 2014 പുതിയ കെട്ടിടം നിർമ്മിച്ചാണ് പ്രവർത്തനങ്ങൾ വിപുലമാക്കിയത്. എന്നാൽ കോവിഡ് തുടങ്ങിയതോടെ ഇത് അടച്ചു. സാധാരണക്കാരായ ഒട്ടനവധി പേർ ഇതോടെ പ്രതിസന്ധിയിലായി. ഈ പ്രദേശത്ത് താമസിക്കുന്നവരധികം പേരും ബഹുഭൂരിപക്ഷവും ദിവസ വേതനക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ദൂരസ്ഥലങ്ങളിൽ പോയി ചികിത്സാ സൗകര്യം ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടം നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. 50 വർഷം മുൻപ് നാട്ടുകാർ നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഉപകേന്ദ്രം ആരംഭിച്ചത്. അത് ജീർണിച്ച അവസ്ഥയിലായതോടെ പുതിയത് പണിതു. കുടുംബക്ഷേമ ഉപകേന്ദ്രം പ്രാഥമികാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തണമെന്ന് നാട്ടുകാർ നാളുകളായി ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു സബ് സെൻറ്റർ ഉള്ളതാണിത്. അപ്പോൾ ഈ സബ് സെൻറ്ററിൻ്റെ പ്രവർത്തനമൊക്കെ വളരെയധികം ശോചനീയാവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഒന്ന് പുതുക്കി പണിത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ചികിത്സാ കേന്ദ്രം വേണം. അപ്പോൾ ഇവിടെ ഒരു സബ് സെൻറ്റർ ഒരു PHC ആക്കി ഉയർത്തി അവിടെ ഒരു ഡോക്ടറുടെ സേവനവും ആവശ്യമാണ്. അതേപോലെ തന്നെ ഒരു മരുന്ന് കൊടുക്കാനുള്ള ഒരു ഫാർമസിയും അതും ഇവിടെ അത്യാവശ്യമാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകാൻ തയ്യാറെടുക്കുകയാണ് കോർഡിനേഷൻ കമ്മിറ്റി. ന്യൂസ് 18 കൊച്ചി. കോവിഡ് പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ജപ്തിയോ വീട് കയറിയുള്ള പിരിവുകളോ പാടില്ലെന്ന് കർശന ഉത്തരവുകൾ ഉണ്ടെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളുടെ സമ്മർദ്ദത്തിൽ ആത്മഹത്യാ മുനമ്പിലാണ് സംസ്ഥാനത്തെ കോൺട്രാക്ട് കാരേജ് വാഹന ഉടമകൾ. മാസങ്ങളായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ ചലിപ്പിക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിക്കണമെന്നിരിക്കെയാണ് മറുവശത്ത് ധനകാര്യ സ്ഥാപനങ്ങളും ഭീഷണി ഉയർത്തുന്നത്. ഇവര് വന്നിട്ട് ഞാൻ എനിക്ക് സ്ട്രോക്ക് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ICU എന്റെ ഫോണിലേക്ക് ഇവര് വിളിച്ചിട്ട് ചെക്ക് ബൗൺസായി വേഗം അടക്കണം അതാണെന്ന് പറഞ്ഞു വൈഫിനെയൊക്കെ ഭീഷണിപ്പെടുത്തി. ഞാൻ ICU കിടന്നപ്പോഴത്തേക്ക് ഇവര് വിളിച്ചിട്ട് വൈഫിനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ചെക്ക് 2 നാണ് ഒപ്പിട്ട് വാങ്ങിക്കാൻ പറഞ്ഞു. വായ്പാ തിരിച്ചടവിനുള്ള സമ്മർദ്ദത്തിന്റെ നേർ സാക്ഷ്യമാണ് കൊച്ചി വെണ്ണല സ്വദേശി ഫ്രെഡിയുടെ വാക്കുകൾ. വണ്ടിയോളം പൊക്കത്തിൽ കാട് പിടിച്ചു കിടക്കുമ്പോൾ ഇടുത്തിയായാണ് ധനകാര്യ സ്ഥാപന ജീവനക്കാരുടെ കോളുകൾ എത്തുന്നത്. വായ്പയ്ക്ക് ഉറപ്പുനിന്ന് ഭാര്യയുടെയോ അമ്മയുടെയോ ഫോണുകളിൽ വിളിച്ചാണ് ചിലരുടെ ഭീഷണി. മറ്റു ചിലരാകട്ടെ രാവിലെ 6 മണിക്ക് തന്നെ വീടുകളിലെത്തും. EMI കിട്ടിയില്ലെങ്കിൽ കൃത്യതയോടുകൂടി അവരെ സ്ത്രീകളെ വിളിച്ച് അപമാനിക്കുകയാണ്. സ്ത്രീകളെ വിളിച്ച് അപമാനിക്കുന്ന കലാപരിപാടികൾ നടത്തിയാൽ ഞങ്ങൾ ഇനി വെറുതെ ഇരിക്കില്ല. അതുപോലെ തന്നെ വീടുകളിൽ രാവിലെ 6 മണിക്ക് വന്ന് അറ്റൻഷൻ തന്നാൽ, ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാനേജർമാരുടെ വീടുകളിൽ ഞങ്ങൾ കൃത്യതയോടുകൂടി ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറയാൻ ചെല്ലും. 1-ാം തരംഗത്തിൽ കയറ്റിയിട്ട വാഹനങ്ങളിൽ പലതും 2-ാം തരംഗം അവസാനിക്കുമ്പോഴും പുറത്തിറക്കാനായിട്ടില്ല. ഉടമകൾക്കും തൊഴിലാളികൾക്കും ഭക്ഷണത്തിനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ പോലും പണമില്ലാത്ത അവസ്ഥ. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരുടെ ഭാവിയെ എങ്ങനെയും എനിക്ക് നോക്കാതെ പറ്റില്ല. വീട്ടിലേക്ക് അരി വാങ്ങാനായിട്ടുള്ള അവസ്ഥയില്ലാത്തൊരു സമയത്ത് ഞങ്ങളെ ഏത് വിധേനയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും വിധേന ഞങ്ങൾക്ക് ഒരു സഹായം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭീഷണിക്കെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് ഈ മേഖലയിലെ സംഘടനകളുടെ നീക്കം. ആദ്യഘട്ട പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സ്ഥാപനങ്ങൾ ഉപരോധിച്ചു. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കൊച്ചി. കോവിഡ് മഹാമാരി. യാത്രയിൽ ഹമ്പുകൾ ചാടുമ്പോൾ പോലും നമുക്ക് ആ ശബ്ദം ഇന്നും ആ ഒരു വർഷത്തിന് പിറകെയുള്ള ആ ശബ്ദം കിടക്കട, അതാണ് ലാസ്റ്റ് റൺവേ കഴിഞ്ഞിട്ട് ആ മണ്ണിലൂടെ ഓടിയിട്ടുള്ള ആ ഒരു ശബ്ദം, അത് വല്ലാത്തൊരു ആ ശബ്ദമാണ് ഇപ്പോഴും നമ്മുടെ കാതുകളിലുള്ളത്. വിമാനാപകടം ഏൽപ്പിച്ച ശാരീരിക അസ്വസ്ഥതകൾക്ക് പുറമെയാണ് ഈ അവസ്ഥ. ഗൾഫിൽ ഡ്രൈവറായിരുന്നു ആഷിഖ്. വിമാനാപകടത്തിൽ 2 തോളുകൾക്കും ഗുരുതര പരിക്കേറ്റു. അപകടത്തെ തുടർന്നിട്ടുണ്ടായത് എൻ്റെ 2 ഷോൾഡർ മിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് താഴെ തൊലിയിൽ കിടക്കുന്നൊരവസ്ഥ, തൂങ്ങി കിടക്കുന്നൊരവസ്ഥ. പിന്നെ മെന്റലി തന്നെയാണ് നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പോൾ പുറമേക്ക് പരിക്കുകളൊന്നുമില്ലെങ്കിലും കൈകൾക്ക് പഴയ സ്വാധീനം തിരിച്ചു കിട്ടിയിട്ടില്ല. മുൻപ് ചെയ്തിരുന്ന പോലെ കാർ ഓടിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഇനി കഴിയുമോ എന്ന് ഉറപ്പുമില്ല.
നിരന്തരമായിട്ട് ഇപ്പം നമുക്ക് വണ്ടി കഴുകാൻ വിചാരിച്ചാൽ നിരന്തരമായിട്ട് ഇങ്ങനെ തുടക്കണമല്ലോ, അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വീട് ക്ലീനിങ് ആയി നിരന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, അത് ബുദ്ധിമുട്ടാണ്. ഡ്രൈവിങ്ങിൽ ഒരുപാട് നേരം നമുക്കിങ്ങനെ പല ഇത് ചെയ്യാൻ പറ്റില്ല. എയർ ഇന്ത്യ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു വഴിയും മുൻപിലില്ലാത്ത സാഹചര്യത്തിൽ വാഗ്ദാനം ചെയ്ത തുക തർക്കം കൂടാതെ വാങ്ങുകയായിരുന്നു. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും ആഷിഖ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആ സഹായധനം എത്രയും പെട്ടെന്ന് ഈ പാവങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു ഒരവസ്ഥ ഉണ്ടാക്കി തരണം. പല വാതിലുകളും നമ്മൾ മുട്ടി, പിന്നെ ഇലക്ഷൻ്റെ പ്രശ്നങ്ങൾ വന്നു, പിന്നെ കോവിഡിൻ്റെ സിറ്റുവേഷൻ, പല നിലക്കും നമ്മൾ സി എമ്മിനെ മീറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലരെയും പോലെ ആഷിഖും പറയുന്നു, ജീവിതം ഒരിക്കലും ഇനി പഴയ പോലെ ആകില്ല, പക്ഷേ ഇത്രയെങ്കിലും ബാക്കിയുണ്ടല്ലോ. അഖിലോട്ട് പറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. കേസിലെ മുഖ്യപ്രതികളായ എസ് വിജയൻ, തമ്പി എസ് ദുർഗാദത്ത്, ആർ ബി ശ്രീകുമാർ, പി എസ് ജയപ്രകാശ് എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് നാളെ പരിഗണിക്കുന്നതിനായി മാറ്റിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതികൾക്കായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. 6 പ്രതികൾക്കായാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. പ്രതികൾ സംസ്ഥാനം വിട്ട് പോയിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണക്കുകൂട്ടൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ നടപടി തുടങ്ങിയതായി സഹകരണ മന്ത്രി വി എൻ വാസവൻ. സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ഗ്യാരണ്ടിയുണ്ട്. 2010-14 കാലഘട്ടത്തിലാണ് കൂടുതൽ ക്രമക്കേടുണ്ടായത്. സഹകരണ വകുപ്പ് ഓഡിറ്റർമാർ ഉൾപ്പെടെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ വെറുതെ വിടില്ലെന്നും മന്ത്രി. കൊച്ചിയിൽ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ 10 നിലയിൽ നിന്ന് വീണ് പെൺകുട്ടി മരിച്ചു. ചാലക്കുടി സ്വദേശി ജോയിയുടെ മകൾ ഐറിനാണ് മരിച്ചത്. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഫ്ളാറ്റിലായിരുന്നു അപകടം. രാവിലെ 10 സഹോദരനും ബന്ധുവുമായ യുവതിക്കൊപ്പം വ്യായാമം ചെയ്യുന്നതിനിടെ ഫ്ളാറ്റിന്റെ മട്ടുപ്പാവിൽ എത്തിയ ഐറിൻ താഴേക്ക് വീഴുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ വന്നിട്ടുണ്ട്. 22,040 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുന്നു. ശരൺ, ഇന്നും 20,000 മുകളിൽ തന്നെയാണ് കോവിഡ് കേസുകൾ. മറ്റ് കണക്കുകൾ എങ്ങനെയാണ്, ആശ്വസിക്കാവുന്നത് എന്തെങ്കിലും ഇന്നത്തെ കണക്കുകളിലുണ്ടോ? ആശ്വസിക്കാവുന്ന ഒന്നും തന്നെ ഇന്നത്തെ കണക്കിലില്ല. രേഡിയോ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 22,000 മുകളിൽ തന്നെ കോവിഡ് കേസുകളുടെ എണ്ണം തുടരുകയാണ്. അതായത് ഇന്ന് 22,040 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 177,924 കഴിഞ്ഞ 24 163,376 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അങ്ങനെ 22,040 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് തന്നെയാണ്. മലപ്പുറത്ത് 3,645 തൃശ്ശൂര് 2,921 കോഴിക്കോട് 2,406 എറണാകുളത്ത് 2,373 പാലക്കാട് 2,139 കൊല്ലത്ത് 1,547 ആലപ്പുഴയിൽ 1,240 കണ്ണൂരിൽ 1,742 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇന്നലെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 11% നിന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും 13% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇന്ന് 13.49 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 117 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ മരണം 17,328 ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 67 പേർ സംസ്ഥാനത്ത് പുറത്തുനിന്ന് വന്നവരാണ്. 20,901 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 996 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ലാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. 76 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. രോഗം ബാധിച്ച് ചികിത്സയിൽ ഉണ്ടായിരുന്ന 20,046 പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിട്ട് 481,157 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം കുറഞ്ഞിട്ടും പോസിറ്റീവായവരുടെ എണ്ണം കൂടി തന്നെയാണ്. ഇന്നും 22,000 മുകളിലാണ് കണക്കുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13 മുകളിലെത്തി എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് ഇന്നും പുറത്തു വന്നിട്ടുള്ളത്. എസ് എസ് ശരൺ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.